എന്റെ പേര് ആർ എസ് എസുകാരൻ ഭയപ്പെടുന്നുവെങ്കിൽ പുതിയ കാലത്തിന്റെ കൗമാരത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മലപ്പുറത്തിന്റെ കുന്നിന്റെ മുകളിൽ കോട്ടക്കുന്നിന്റെ വടക്കച്ചെരുവിൽ ഒരു മനുഷ്യന്റെ കൈകൾ പിറകിലേക്ക് കെട്ടി മുട്ടുകാലിൽ കുത്തി നിർത്തി കണ്ണിൽ കറുത്ത ശീല കൊണ്ട് കെട്ടിവെച്ച് ബ്രിട്ടീഷുകാരന്റെ പോലീസുകാരൻ നെഞ്ചിനു നേരെ വെടിയുതിർക്കാൻ വേണ്ടി തയ്യാറായി നിന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മിസ്റ്റർ വാരിയങ്കുമ്മൻ, എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം? വാരിയങ്കുന്നം പറഞ്ഞ മറുപടിയുണ്ട്. എന്റെ പിറകിലെ കൈയിന്റെ കെട്ടഴിക്കുക, എന്റെ കണ്ണിന്റെ കെട്ടഴിക്കുക, എന്റെ പിറകിലെ കൈകളുടെ കെട്ടഴിക്കുക, എന്റെ കണ്ണിലെ കറുത്ത ശീലകൾ അഴിക്കുക, മുട്ടുകുത്തി നിൽക്കുന്ന എന്നെ നിവർന്നു നിൽക്കാൻ അനുവദിക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വെടിവെക്കാൻ പോകുന്ന പോലീസുകാരനോട് എന്റെ കണ്ണിലേക്ക് നോക്കി എന്റെ നെഞ്ചകത്തിലേക്ക് വെടിവെക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു. ധീര പോരാളിയുടെ പേരാണ് വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന് ഈ പുതിയ കാലത്ത് നമ്മൾ ചുരുക്കി പറയുകയാണ്. ശശികലയ്ക്ക് വാരിയങ്കുന്നത്തിന്റെ പേരിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോ ഭയപ്പാടാണ്. അത് ശശികലയ്ക്ക് തുടങ്ങിയതല്ല, ബ്രിട്ടീഷുകാരൻ കൊന്നുകളഞ്ഞ വാരിയങ്കുന്നത്തിന്റെ മൃതശരീരം എവിടെയാണെന്ന് പ്രിയപ്പെട്ട കൗമാരങ്ങളെ നിങ്ങൾ അന്വേഷിക്കണം. മരിച്ചുപോയ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മയ്യത്തുകൾ അല്ലെങ്കിൽ ശവശരീരങ്ങൾ ഈ തെരുവുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോ അവിടെ ഇവിടങ്ങളിലായി നമ്മൾ ഇവിടെ ഉയർത്തിവെക്കപ്പെടുമ്പോ എവിടെയാണ് ഈ കബറുള്ളത് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ ഒരു കബറില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചതായി ഏതെങ്കിലും ഒരു അടയാളപ്പെടുത്തുകൾ ശേഷിപ്പായി ഇന്ത്യ മഹാരാജ്യത്ത്, എന്റെ മലപ്പുറത്ത്, ഈ കേരളത്തിൽ അങ്ങനെ ഒന്നില്ല. എവിടെ പോയതാണത്? അത് ഇല്ലാതെ പോയതല്ല. ബ്രിട്ടീഷുകാരൻ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബ്രിട്ടീഷുകാരന്റെ ചരിത്ര പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. വാരിയം കുന്നൻ എന്ന് പറയുന്ന പേര് പോലും ഞങ്ങൾ ഇവിടുത്തെ പോരാളികൾക്ക് ആവേശം പകരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എവിടെയെങ്കിലും മറമാടി അവിടെ ആളുകൾ പോകാൻ വേണ്ടി തുടങ്ങിയാൽ ആ പരിസരങ്ങളിൽ എത്തുന്ന വാരിയം കുന്നത്തിന്റെ മയ്യത്തിന്റെ അല്ലെങ്കിൽ കബർസ്ഥാനിന്റെ പരിസരത്തിലെത്തുന്നവർക്ക് ഞങ്ങൾക്കെതിരെ പോരാടാനുള്ള ആവേശം ലഭിക്കും. അതുകൊണ്ട് വാരിയം കുന്നത്തിന്റെ ഭൗതിക ശരീരത്തെ കത്തിച്ചു ചാമ്പലാക്കി അതിന്റെ വെണ്ണീരെടുത്തിട്ട് അതിന്റെ കത്തിച്ചു ചാമ്പലാക്കിയ അവശിഷ്ടങ്ങൾ എടുത്തിട്ട് അതുപോലും ബാക്കി വെക്കാതെ എവിടെയോ കൊണ്ട് ഒഴുക്കിക്കളഞ്ഞ ബ്രിട്ടീഷുകാരന്റെ ഭയപ്പാടുകളിൽ നിന്ന് തുടർച്ചയാണ് സംഘപരിവാറുകാരൻ വാരിയം കുന്നത്തിന്റെ പേര് കേൾക്കുമ്പോഴുള്ള ഭയപ്പാടെന്ന് പുതിയ തലമുറ ഉറക്കെ വിളിച്ചു പറയേണ്ട ഒരു സമയമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുന്നന്റെ പേര് ആർ എസ് എസുകാരൻ ഭയപ്പെടുന്നുവെങ്കിൽ പുതിയ കാലത്തിന്റെ കൗമാരത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മലപ്പുറത്തിന്റെ കുന്നിന്റെ മുകളിൽ കോട്ടക്കുന്നിന്റെ വടക്കച്ചെരുവിൽ ഒരു മനുഷ്യന്റെ കൈകൾ പിറകിലേക്ക് കെട്ടി മുട്ടുകാലിൽ കുത്തി നിർത്തി കണ്ണിൽ കറുത്ത ശീല കൊണ്ട് കെട്ടിവെച്ച് ബ്രിട്ടീഷുകാരന്റെ പോലീസുകാരൻ നെഞ്ചിനു നേരെ വെടിയുതിർക്കാൻ വേണ്ടി തയ്യാറായി നിന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മിസ്റ്റർ വാരിയങ്കുമ്മൻ, എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം? വാരിയങ്കുന്നം പറഞ്ഞ മറുപടിയുണ്ട്. എന്റെ പിറകിലെ കൈയിന്റെ കെട്ടഴിക്കുക, എന്റെ കണ്ണിന്റെ കെട്ടഴിക്കുക, എന്റെ പിറകിലെ കൈകളുടെ കെട്ടഴിക്കുക, എന്റെ കണ്ണിലെ കറുത്ത ശീലകൾ അഴിക്കുക, മുട്ടുകുത്തി നിൽക്കുന്ന എന്നെ നിവർന്നു നിൽക്കാൻ അനുവദിക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വെടിവെക്കാൻ പോകുന്ന പോലീസുകാരനോട് എന്റെ കണ്ണിലേക്ക് നോക്കി എന്റെ നെഞ്ചകത്തിലേക്ക് വെടിവെക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു. ധീര പോരാളിയുടെ പേരാണ് വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന് ഈ പുതിയ കാലത്ത് നമ്മൾ ചുരുക്കി പറയുകയാണ്. ശശികലയ്ക്ക് വാരിയങ്കുന്നത്തിന്റെ പേരിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോ ഭയപ്പാടാണ്. അത് ശശികലയ്ക്ക് തുടങ്ങിയതല്ല, ബ്രിട്ടീഷുകാരൻ കൊന്നുകളഞ്ഞ വാരിയങ്കുന്നത്തിന്റെ മൃതശരീരം എവിടെയാണെന്ന് പ്രിയപ്പെട്ട കൗമാരങ്ങളെ നിങ്ങൾ അന്വേഷിക്കണം. മരിച്ചുപോയ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മയ്യത്തുകൾ അല്ലെങ്കിൽ ശവശരീരങ്ങൾ ഈ തെരുവുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോ അവിടെ ഇവിടങ്ങളിലായി നമ്മൾ ഇവിടെ ഉയർത്തിവെക്കപ്പെടുമ്പോ എവിടെയാണ് ഈ കബറുള്ളത് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ ഒരു കബറില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചതായി ഏതെങ്കിലും ഒരു അടയാളപ്പെടുത്തുകൾ ശേഷിപ്പായി ഇന്ത്യ മഹാരാജ്യത്ത്, എന്റെ മലപ്പുറത്ത്, ഈ കേരളത്തിൽ അങ്ങനെ ഒന്നില്ല. എവിടെ പോയതാണത്? അത് ഇല്ലാതെ പോയതല്ല. ബ്രിട്ടീഷുകാരൻ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബ്രിട്ടീഷുകാരന്റെ ചരിത്ര പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. വാരിയം കുന്നൻ എന്ന് പറയുന്ന പേര് പോലും ഞങ്ങൾ ഇവിടുത്തെ പോരാളികൾക്ക് ആവേശം പകരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എവിടെയെങ്കിലും മറമാടി അവിടെ ആളുകൾ പോകാൻ വേണ്ടി തുടങ്ങിയാൽ ആ പരിസരങ്ങളിൽ എത്തുന്ന വാരിയം കുന്നത്തിന്റെ മയ്യത്തിന്റെ അല്ലെങ്കിൽ കബർസ്ഥാനിന്റെ പരിസരത്തിലെത്തുന്നവർക്ക് ഞങ്ങൾക്കെതിരെ പോരാടാനുള്ള ആവേശം ലഭിക്കും. അതുകൊണ്ട് വാരിയം കുന്നത്തിന്റെ ഭൗതിക ശരീരത്തെ കത്തിച്ചു ചാമ്പലാക്കി അതിന്റെ വെണ്ണീരെടുത്തിട്ട് അതിന്റെ കത്തിച്ചു ചാമ്പലാക്കിയ അവശിഷ്ടങ്ങൾ എടുത്തിട്ട് അതുപോലും ബാക്കി വെക്കാതെ എവിടെയോ കൊണ്ട് ഒഴുക്കിക്കളഞ്ഞ ബ്രിട്ടീഷുകാരന്റെ ഭയപ്പാടുകളിൽ നിന്ന് തുടർച്ചയാണ് സംഘപരിവാറുകാരൻ വാരിയം കുന്നത്തിന്റെ പേര് കേൾക്കുമ്പോഴുള്ള ഭയപ്പാടെന്ന് പുതിയ തലമുറ ഉറക്കെ വിളിച്ചു പറയേണ്ട ഒരു സമയമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.